അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കഴിയണം. അന്യ പുരുഷന്മാരുമായി ഇടകലരാൻ പാടില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. പരമാവധി സ്വലാത്തുകൾ ചൊല്ലണം. തഖ്വയോടെ ജീവിക്കണേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് അടുത്തേക്ക് വന്നാൽ വെള്ളിയാഴ്ച രാവാണല്ലോ. ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച രാവിലെ മുഹറത്തിലെ 11 രാവിലെ ദുആയ്ക്ക് വളരെ പ്രതീക്ഷയുള്ള രാത്രിയിലാണ് നമ്മൾ ഉള്ളത്. എല്ലാവരും ദുആ കഴിഞ്ഞിട്ടാണ് പോകേണ്ടത്. എന്റെ പ്രസംഗത്തേക്കാൾ വലുത് നമ്മൾ ഒരുമിച്ചുള്ള ദുആ ആണ്. ഇവിടെ ചൊല്ലുന്ന സ്വലാത്തുകളാണ്, ദിക്റുകളാണ്. ഞങ്ങളുടെ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. എന്റെ പ്രിയമുള്ള സദസ്സിനോട് വിനയത്തോടെ പറയട്ടെ, പരമാവധി സ്വലാത്ത് ചൊല്ലണം കേട്ടോ. സ്വലാത്ത് ചൊല്ലുമ്പോൾ ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം ഇക്സാറു സ്വലാത്തി അലൻ നബിയിൽ മുഖ്താർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലലാണ്. എന്റെ ചെറുപ്പക്കാരെ, 5 നേരത്തെ നിസ്കാരം കളാക്കല്ലേ, ഹറാമായ കാഴ്ചകളുടെ പിന്നിൽ പോകല്ലേ, വൃത്തികെട്ട പാട്ടുകൾ കേട്ടു നടക്കല്ലേ, ചൊല്ലി സ്വലാത്തു ചൊല്ലി ഹബീബിലേക്ക് അടുക്കുന്ന ഒരാൾ നാളെ മദീനയിലെത്തിയാൽ അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം മദീനത്തെത്താനുള്ള ഭാഗ്യം നൽകണം റഹ്മാനേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ട വിധം സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹു. മദീനയുടെ ബോർഡറിലേക്ക് സ്വലാത്ത് ദായിമാക്കുന്ന ഒരാൾ ചെന്നാൽ മലക്കുകൾ ചെന്ന് മലക്കുകളെ അയക്കും. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഓ മലക്കുകളെ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആളാണ് വരുന്നത്, അയാളെ സ്വീകരിക്കണേ. സാഫിഹുർ റുക്ബാൻ വാഹനത്തിൽ വരുന്ന ആളുകൾക്ക് മുസാഫഹത്ത് ചെയ്യണം. അതാ നടന്ന് വരുന്ന ആളുകൾക്ക് ആലിംഗനം ചെയ്യണേ. മദീനയിലേക്ക് അവരെ സ്വീകരിക്കാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളെ അയക്കുന്നതാണ്. അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ, മുസാഫഹ ചെയ്തുകൊണ്ട് സ്വീകരിക്കാൻ മദീനയുടെ ബോർഡറിന്റെ ഉള്ളിലേക്ക് ഈ പാലക്കാട് ജില്ലയിലെ അബ്ദുറഹ്മാന്റെ മകൻ അബൂബക്കർ സ്വലാത്തു ചൊല്ലിയാൽ ഹബീബായ തങ്ങൾക്കറിയാം അബൂബക്കറിന് അബ്ദുറഹ്മാനന്റെ മേൽ സ്വലാത്തു ചൊല്ലിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഓരോരുത്തരുടെയും ആധാർ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും ഐഡന്റിഫൈ ചെയ്ത് അറിയുന്ന നേതാവാണ് ഹയ്യുൻ ഖരീയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഖബർ ശരീഫിന്റെ ഉള്ളിൽ കഴിയുകയാണ്. ولم تأكل له الغبراء لحما ولا عظما وأثبت ما أقول وتأتيه الملائك كل وقت تحييه وتسمع ما يقول وتأتيه بأرزاق حسان وبر حيث يأمرها الجليل ഹബീബായ തങ്ങള് പ്രൗഢിയോടെ ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ലൈവായി മുഴുവൻ സ്റ്റേറ്റിലെയും മുഖ്യമന്ത്രിമാരെ കാണാൻ, വേണമെങ്കിൽ പ്രജകളെ കാണാൻ ആധുനിക സംവിധാനമുണ്ടെങ്കിലും ആകാശഭൂമികളുടെ അധിപനായ അള്ളാഹുവിന് ലോകത്തിന്റെ മുഴുവനും കാരുണ്യമായ പുണ്യപ്രവാചകർക്ക് ഒരു സംവിധാനം കൊടുക്കുന്നതിൽ അത്ഭുതമില്ല. അതെങ്ങനെയെന്ന് ആലോചിച്ച് ബേജാറാകേണ്ടത്.
അറിയാനില്ല, നമ്മളെ മുഴുവനും അറിയുന്നുണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട്. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ഞങ്ങൾ പങ്കെടുത്ത കാരണത്താൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൽബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് ജീവിതകാലത്ത് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾക്ക് മദീനത്തെത്തണം. എത്തിയാൽ മാത്രം പോരാ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുവാജഹത്തിലെത്തിയിട്ട് സലാം പറയുമ്പോൾ മഹാനരായ അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ മദീനത്തേക്ക് വന്നപ്പോൾ പറഞ്ഞല്ലോ, ഹബീബായ തങ്ങളെ, വുഫൂദുൻ വസൂആറുൻ വഅളിയാഫു ഹളറതി وَذُرِّيَّةٌ جِئْنَاكَ بِالشَّوْقِ وَالْحُبِّ ഞങ്ങൾ തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ്, മഹബത്ത് കൊണ്ട് വന്നതാണ്, ഞങ്ങൾ അവിടുത്തെ മക്കളാണ്. അബ്ദുല്ലാഹ് ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ സയ്യിദാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ മഹബത്ത് കൊണ്ടുവന്ന അനുയായികളാണ്, ഞങ്ങൾക്ക് തങ്ങളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. സലക്കിനൽ ഫയാഫി വൽ കൈഫാറാ അലൻ നുജുബി എന്ന് തുടങ്ങിയിട്ട് മഹാനവറുകൾ ചൊല്ലി ചൊല്ലി വന്ന ബൈത്ത് ഇന്നും മുത്തുനബിതങ്ങൾ കിടക്കുന്ന ഹുജറത്തു ഷരീഫ അവിടുന്ന് കിടക്കുന്ന തിരുഭവനത്തിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നേതാവാണ്. അവരൊക്കെ മദീനയിലേക്ക് പോയത് നമ്മളെപ്പോലെ ചാടിക്കേറിയങ്ങ് പോയതല്ല, കൽബ് കൊണ്ട് ഹബീബിലേക്ക് ചേർന്ന് പോയവരാണ്. ഞങ്ങളുടെ കൽബ് ഹബീബിലേക്ക് ലയിപ്പിച്ചു തരണേ റഹ്മാനെ. ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലെത്തണം, ഒരുപാട് തവണ ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ കാണണം. അവസാന തവണയെങ്കിലും മദീനയിലെത്തുമ്പോൾ സലാം പറയുന്ന നേരത്ത് അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. അതിനുള്ള ഒരു മഹബത്തും ഒരു ഖുർബും ഒരു വിസാലും ഞങ്ങൾക്ക് നൽകണം. അല്ലാഹ് ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും ഇജാബത്ത് നൽകണം. അല്ലാഹ് നല്ല മനസ്സിരുത്തി.